പുണ്യം നിറഞ്ഞ ഈ ചടങ്ങിൻ്റെ അഭിവന്ദ്യനായ അധ്യക്ഷൻ ഇബ്രാഹിം സഹദി അവരെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത നമ്മുടെ എല്ലാവരുടെയും ബഹുമാന്യനെയും ആദരണീയനുമായ കാസിം ഉസ്താദ് അവരെ, പ്രിയപ്പെട്ട ബഹുമാന്യനായ മുഖ്താർ തങ്ങൾ അവരെ, സലാം ഉസ്താദ് തുടങ്ങി വേദിയിൽ ഉപവിഷ്ടായിട്ടുള്ള പണ്ഡിതന്മാരെ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികളെ, പ്രിയപ്പെട്ട സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. നാലത്തെടുക്ക അദാദ് ജുമാ മസ്ജിദ് പുതുക്കി പണിതതിൻ്റെ സന്തോഷമാണ് ഇപ്പോൾ നമ്മളിവിടെ പങ്ക് വെക്കുന്നത്. പള്ളിയുടെ പരിശുദ്ധിയെക്കുറിച്ചും പവിത്രതയെക്കുറിച്ചും, ആ പള്ളിയിൽ നമ്മൾ നിർവഹിക്കുന്ന ആരാധനാ കർമ്മങ്ങളിലൂടെ അള്ളാഹുവിനോട് അടുക്കാൻ പറ്റുന്നതിനെക്കുറിച്ചൊക്കെ ഉദ്ഘാടന പ്രസംഗത്തിൽ കാസിം ഉസ്താദ് സവിശേഷം പ്രതിപാദിക്കുകയുണ്ടായി. ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി മാത്രമുള്ളതല്ല മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പള്ളി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാക്കാനും നമ്മുടെ ഇടയിലുള്ള അനൈക്യം ഇല്ലാതാക്കാനും, അതുവഴി നമ്മുടെ നാട്ടിലും നമ്മുടെ സമുദായത്തിലും ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിനും കൂടി ഉള്ളതാണ് പള്ളി എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. ഒരു പള്ളി ഏത് നാട്ടിൽ വരുമ്പോഴും ആ നാട്ടിൽ ഐക്യം കൂടുതൽ കൂടുതൽ ശക്തി പ്രാപിക്കുകയാണ് ചെയ്യേണ്ടത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ലാതാകണം, അതുപോലെ തന്നെ അപസ്വരങ്ങൾ ഇല്ലാതാകണം. അതാണ് പള്ളി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ വളർന്നു വരുന്ന ചെറുപ്പക്കാർക്ക് ധാർമ്മികതയുടെയും സംസ്കാരത്തിൻ്റെയും നന്മയുടെയും ഒക്കെ വഴികൾ കാണിച്ചു കൊടുക്കുവാൻ പള്ളി ഉപയോഗപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കണം. നാട്ടിലെ ഐക്യം എന്ന് പറയുമ്പോൾ നമ്മുടെ സമുദായത്തിലുള്ള ആളുകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല, മുസ്ലിങ്ങൾ എപ്പോഴും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും വിവിധ സമുദായങ്ങൾ തമ്മിലുള്ള, വിവിധ വിശ്വാസികൾ തമ്മിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടിയാണ്. ഒരു പള്ളി നാട്ടിൽ ഉണ്ടാകുമ്പോൾ അത്തരത്തിലുള്ള ഐക്യം ഊട്ടിയുറപ്പിക്കുവാനും കൂടി നമുക്ക് സാധിക്കണം. ഈ പള്ളി അത്തരത്തിലുള്ള എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്ന ഒരു പള്ളിയായി മാറട്ടെ എന്ന് ജഗന്നേതാവായ അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. അതുപോലെ തന്നെ ഉദ്ഘാടന പ്രസംഗത്തിൽ ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ആളുകൾ പള്ളി പൊടുന്നനെ വരില്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഒരുപാട് ആളുകളുടെ അധ്വാനം, ഒരുപാട് ആളുകളുടെ ഉള്ളഴിഞ്ഞ സഹായ സഹകരണമൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പള്ളി നമുക്ക് പുതുക്കിപ്പണിയാൻ സാധിച്ചത്. അത്തരത്തിൽ നമ്മെ സഹായിച്ച എല്ലാ ആളുകൾക്കും ജഗന്നേതാവായ അള്ളാഹു പ്രതിഫലം നൽകട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നാടിൻ്റെ ഐക്യം കാത്തു സൂക്ഷിക്കുക, നമ്മളെല്ലാവരും ഒന്നിച്ചു നിൽക്കണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.